ടൂറിസം മേഖലയിൽ വമ്പൻ പദ്ധതികൾ ഒരുക്കി മന്ത്രി മുഹമ്മദ് റിയാസ്. പുതിയ പ്രവണതകൾ പങ്കാളികൾക്ക് പരിചയപ്പെടുത്താൻ ഇൻഡസ്ട്രി കണക്ട് എന്ന സ്ഥിര സംവിധാനം കൊണ്ടുവന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സംരംഭകർക്കും പങ്കാളികൾക്കും പ്രോത്സാഹനം നൽകി ടൂറിസം പ്രവർത്തനങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മന്ത്രിയുടെ വാദം. ഇൻഡസ്ട്രി കണക്ടിന്റെ ഭാഗമായി ടൂറിസം പങ്കാളികൾ ഉൾപ്പെട്ട ഒരു സെൽ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇത് 3 മാസത്തിലൊരിക്കൽ ചേരും. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന പങ്കാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഇൻഡസ്ട്രി കണക്ട് പ്ലാറ്റ്ഫോം വഴി സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഈ വർഷം മുതൽ ടൂറിസം ഇൻഡസ്ട്രിയിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനവും കാഴ്ചവെക്കുന്നവർക്ക് അവാർഡ് നൽകുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ കേരള ടൂറിസം ബ്രാൻഡ് സജീവമായ ശ്രദ്ധയിൽ നിലനിർത്താൻ വർഷം മുഴുവൻ നീളുന്ന മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി പറയുന്നു. വളരെ ഊർജിതമായ രീതിയിൽ കേരള ടൂറിസത്തെ ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ മാർക്കറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വർഷത്തോടെ വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണം കോവിഡിന് മുൻപത്തെ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കേരള ടൂറിസത്തിന്റെ പ്രധാന അന്താരാഷ്ട്ര വിപണികളായ UK, ഫ്രാൻസ്, ജർമ്മനി എന്നിവിടങ്ങളിൽ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നാണ് മന്ത്രി പറയുന്നത്. അറബ് സമ്മർ സീസണായ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവിടുത്തെ സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനായുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻ UAE, ഒമാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നടന്നു വരികയാണ്. ഈ വർഷത്തെ അറബ് സീസണിൽ കൂടുതൽ സഞ്ചാരികൾ GCC രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്താൻ ഈ പ്രചരണം സഹായിക്കും. ഇന്ത്യ സമ്മർ ക്യാമ്പ് എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി സഞ്ചാരികൾ വേനൽ അവധി കാലത്ത് കേരളത്തിൽ എത്തുകയും ചെയ്തു. 2023-24 വർഷത്തിൽ കേരള ടൂറിസം 6 അന്താരാഷ്ട്ര ടൂറിസം ട്രേഡ് ഫെയറുകളിൽ പങ്കെടുക്കുകയും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലുമായി 13 നഗരങ്ങളിൽ B2B മീറ്റുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യക്കകത്ത് 7 പ്രമുഖ ടൂറിസം ട്രേഡ് ഫെയറുകളിൽ 12 നഗരങ്ങളിൽ B2B മീറ്റുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. 2024-25 വർഷം മെയ് മാസത്തിൽ ആഭ്യന്തര ടൂറിസം പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ത്യക്കകത്ത് വിപുലമായ മൾട്ടിമീഡിയ ക്യാമ്പയിനും നടത്തി. മാത്രമല്ല, ടൂറിസം മേഖലയിലെ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണമെന്നും മെഡിക്കൽ ആയുർവേദ ടൂറിസത്തിന് പ്രാധാന്യം നൽകണമെന്നും യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കണമെന്നും വിമാന നിരക്ക് ഇളവിൽ പെടൽ നടത്തണമെന്നും ആവശ്യമുയർന്നു. കേരളത്തെ എല്ലാ സീസണിലും അനുയോജ്യമായ ഡെസ്റ്റിനേഷനായി മാറ്റുന്ന പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തണമെന്നും പ്രതിനിധികൾ പറഞ്ഞു. ഹൗസ് ബോട്ട്, ഹോം സ്റ്റേ ഉടമകൾ, ഫാം, മെഡിക്കൽ, വെൽനസ്, അഡ്വഞ്ചർ ടൂർ ഓപ്പറേറ്റർമാർ, വിമൻ ട്രാവൽ ടൂർ ഓപ്പറേറ്റർമാർ, KTM സൊസൈറ്റി ഉൾപ്പെടെ ടൂറിസം മേഖലയിലെ മറ്റ് സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.